21 വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം ഇതേ സമയത്താണ് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം നടക്കുന്നത്. 9/11 അറ്റാക്ക് എന്ന പേരിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. 3000-ലധികം ആളുകളാണ് ഈ ഒരു തീവ്രവാദി ആക്രമണത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടത്. എന്നാൽ ലോകചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണമായി ഇത് മാറുന്നതോടൊപ്പം തീവ്രവാദ ആക്രമണങ്ങളെ ഓരോ രാജ്യങ്ങളും എങ്ങനെയാണ് നേരിടുന്നത് എന്നതിനനുസരിച്ച് ലോകചരിത്രത്തിൽ പല സംഭവ വികാസങ്ങളും ഉണ്ടാവും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ 9/11 അറ്റാക്ക്. ഇതെങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഇസ് അലക്സ്. വാട്ട് ഐ ഡു ഇസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. September 11 ബോസ്റ്റൺ എയർപോർട്ടിൽ നിന്നും ലോസ് ഏഞ്ചൽസിലേക്ക് പുറപ്പെട്ടിരുന്ന അമേരിക്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് 11 പുറപ്പെട്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം 5 പേർ ചേർന്ന് ഹൈജാക്ക് ചെയ്യുകയാണ്. ഇതിലെ സംഘത്തലവനായിരുന്ന മുഹമ്മദ് അട്ട വിമാനത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുകയാണ്. അയാൾ പൈലറ്റ് ലൈസൻസ് ഉള്ള ഒരാളായിരുന്നു. ഈ വിമാനം വഴി തിരിച്ച് ന്യൂയോർക്കിലേക്ക് വിടുകയും ഏകദേശം 8:46 ഇത് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ നോർത്ത് ടവറിലേക്ക് ഇടിച്ച് കയറുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും തന്നെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നില്ല. ഇതൊരു അപകടമായിട്ടാണ് കൂടുതൽ ആളുകളും വിചാരിക്കുന്നത്. ആ സമയത്ത് അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ജോർജ് ഡബ്ല്യു ബുഷ് ഫ്ലോറിഡയിലെ ഒരു സ്കൂളിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ആ സ്കൂളിലെ 2-ആം ക്ലാസ്സിലെ കുട്ടികളുമായിട്ടുള്ള ഒരു റീഡിംഗ് എക്സർസൈസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ഈ വിവരം അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അപ്പോൾ ഈ വിവരം അറിയുമ്പോൾ തന്നെ ജോർജ് ബുഷും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളുകളും പറയുന്നത് എത്ര ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ്, ചിലപ്പോൾ ആ പൈലറ്റിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതായിരിക്കാം. സോ അങ്ങനെയുള്ളൊരു അനുമാനത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ബുഷ് അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഏകദേശം 15 മിനിറ്റുകൾക്ക് ശേഷം ഇതേ ബോസ്റ്റൺ എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ള യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് 175 ആദ്യത്തെ ഫ്ലൈറ്റ് പോലെ തന്നെ 5 പേർ ചേർന്ന് ഹൈജാക്ക് ചെയ്യുകയാണ്. ഇവർ ഈ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തതിന് ശേഷം ഈ വിമാനത്തിൻ്റെയും റൂട്ട് ന്യൂയോർക്കിലേക്ക് തിരിച്ചു വിടുകയും 9 മണി കഴിഞ്ഞ് 3 മിനിറ്റുകളായപ്പോൾ ഈ വിമാനം വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ സൗത്ത് ടവറിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്യുന്നു. സോ നോർത്ത് ടവറിലേക്ക് 1-ാമത്തെ വിമാനം ഇടിച്ചു കയറിയപ്പോൾ അതൊരു അപകടമാണ് എന്ന് ലോകം മുഴുവൻ വിചാരിച്ചിരുന്നുവെങ്കിലും 2-ാമത്തെ വിമാനം സൗത്ത് ടവറിലേക്ക് ഇടിച്ചു കയറിയപ്പോൾ ഇതൊരു തീവ്രവാദ ആക്രമണമാണ് എന്ന് എല്ലാവരും തിരിച്ചറിയുകയാണ്. അപ്പോൾ ലോകം മുഴുവൻ ഈ തീവ്രവാദത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് നേരത്തെ പറഞ്ഞ രീതിയിൽ 2-ാം ക്ലാസ്സിലെത്തി കുട്ടികളോടൊപ്പം റീഡിംഗ് എക്സർസൈസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ബുഷിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് അദ്ദേഹത്തിന് അടുത്തെത്തുകയും അദ്ദേഹത്തിൻ്റെ ചെവിയിൽ അമേരിക്ക ഈസ് അണ്ടർ അറ്റാക്ക് എന്ന് പറയുകയും ചെയ്തത്. സോ അദ്ദേഹം ഈ പറയുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ബുഷിനുണ്ടാവുന്ന പ്രതികരണങ്ങളും ഒക്കെ വീഡിയോസ് ആയിട്ട് അവൈലബിൾ ആണ്. എന്നാൽ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനോ റീഡിംഗ് എക്സർസൈസ് അവസാനിപ്പിക്കാനോ തയ്യാറാവുന്നില്ല. 7 മിനിറ്റ് കൂടി സ്കൂളിൽ ചെലവഴിച്ച് കുട്ടികളോടൊപ്പം ചെലവഴിച്ചതിന് ശേഷമാണ് ബുഷ് അവിടെ നിന്നും മടങ്ങുന്നത്. എന്നാൽ ഈ 7 മിനിറ്റ് കൊണ്ട് ലോകം മുഴുവൻ അമേരിക്കയിൽ ഭീകരാക്രമണം ഉണ്ടാവുന്ന വാർത്തകൾ പടരുകയും അമേരിക്കയിലുള്ള ആളുകൾ പരിഭ്രാന്തരാവുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ വാർത്തകൾ പുറത്തു വരികയാണ്, 2 വിമാനങ്ങൾ കൂടി അമേരിക്കയിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. വാഷിംഗ്ടണിൽ നിന്നും ലോസ് ഏഞ്ചൽസിലേക്ക് പോകുന്ന അമേരിക്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് 77 5 പേർ ചേർന്ന് ഹൈജാക്ക് ചെയ്തിരിക്കുന്നുവെന്നും ഈ ഫ്ലൈറ്റ് വാഷിംഗ്ടൺ DCയിലേക്കാണ് വരുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ന്യൂജേഴ്സിയിൽ നിന്നും കാലിഫോർണിയയിലേക്ക് പുറപ്പെട്ടിരുന്ന യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് 93 ഇതുപോലെ തന്നെ 4 പേർ ചേർന്ന് റാഞ്ചിക്കുകയും വിമാനം വാഷിംഗ്ടൺ DCയുടെ നേർക്ക് വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ വാഷിംഗ്ടൺ DC എന്ന് പറഞ്ഞിട്ടുള്ള നഗരത്തിൻ്റെ പ്രത്യേകത അമേരിക്കയുടെ തലസ്ഥാനമാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഫെഡറൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും അവിടെയാണുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എവിടെയാണ് ആക്രമണം നടത്താൻ പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ ആർക്കുമില്ല. പക്ഷേ കൃത്യം 9:37 ആദ്യത്തെ ഫ്ലൈറ്റായിട്ടുള്ള ഫ്ലൈറ്റ് 77 അമേരിക്കയുടെ സൈനിക ആസ്ഥാനമായിട്ടുള്ള പെന്റഗണിലേക്ക് ഇടിച്ചിറങ്ങുകയാണ്. പെന്റഗണിൻ്റെ ഒരു ഭാഗത്തേക്ക് ഈ ഫ്ലൈറ്റ് ഇടിച്ചിറങ്ങുകയും അവിടെ വലിയൊരു അപകടം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ കംപ്ലീറ്റ് എയർ സ്പേസും ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. ഒരു വിമാനം പോലും ആകാശത്തുണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നു. ആകാശത്തുണ്ടായിരുന്ന വിമാനങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം താഴെ ഇറക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് 93 വാഷിംഗ്ടൺ DCയെ ലക്ഷ്യമാക്കിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വാഷിംഗ്ടൺ DCയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ബിൽഡിങ്ങുകൾ എന്ന് പറയുന്നത് 1 വൈറ്റ് ഹൗസും അതുപോലെ തന്നെ 2 ക്യാപിറ്റോൾ ബിൽഡിങ്ങുമാണ്. വൈറ്റ് ഹൗസ് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയാണ്. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ക്യാപിറ്റോൾ ബിൽഡിംഗ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണ സഭയാണ്, ഇന്ത്യയുടെ പാർലമെൻറ്റ് പോലെ. അവിടെ ഈ പറഞ്ഞില്ല സെനറ്റും അതുപോലെ തന്നെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും ഒക്കെ ഉണ്ട്. അവിടെ ഒരു ആക്രമണം നടത്താനും ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ മരിക്കുന്നതിന് അത് കാരണമാവും. പക്ഷേ ഈ ഫ്ലൈറ്റ് 93 വാഷിംഗ്ടൺ DCയിൽ എത്തുന്നില്ല. ഈ ഒരു സമയമായപ്പോഴത്തേനും ആ വിമാനത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം അവരുടെ ഫോണുകൾ സ്വിച്ച് ഓൺ ചെയ്യുകയും ധാരാളം ഫോൺ വിളികൾ നടത്തി അവരുടെ ബന്ധുക്കളുമായിട്ട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുകയും അമേരിക്കയിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് അവർ തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ പ്ലെയിനും ഈ ആക്രമണത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ
ഈ നാല് ഹൈജാക്കേഴ്സിനെ ഓവർ പവർ ചെയ്യുകയാണ്, നാല് ഹൈജാക്കേഴ്സിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ വിമാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് 21 വർഷങ്ങൾക്ക് ശേഷവും കൃത്യമായി ആർക്കും അറിയില്ല. ക്ലിയർ ആയിട്ടുള്ള ഡേറ്റയോ ഓഡിയോയോ ഒന്നും ആ വിമാനത്തിൽ നിന്ന് ശേഖരിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, അവിടെ എന്തോ രീതിയിലുള്ള പ്രശ്നം ആ വിമാനത്തിൻ്റെ ഇടയിലുണ്ടാകുന്നു. വിമാനം വാഷിംഗ്ടൺ ഡി സിയിൽ എത്തുന്നില്ല, ആ വഴിക്കിടയിൽ ആളില്ലാത്ത ഒരു ഫീൽഡിലേക്ക്, ഒരു കൃഷിസ്ഥലത്തേക്ക് ആ വിമാനം ക്രാഷ് ചെയ്തിറങ്ങുകയും ആ വിമാനത്തിലുണ്ടായിരുന്ന ക്രൂ അടക്കം ഹൈജാക്കേഴ്സ് അടക്കം എല്ലാവരും മരണപ്പെടുകയുമാണ് ചെയ്തത്. സോ നാലാമത്തെ വിമാനത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നോ എന്താണ് അവിടെ നടന്നിരുന്നത് എന്നോ കൃത്യമായിട്ട് ആർക്കും അറിയില്ല. പക്ഷേ ആ വിമാനം തകർന്നു വീണു എന്നുള്ളതാണ് അവസാനത്തെ വാക്ക്. ഇതിനുശേഷം ഏകദേശം 9:53 ആയപ്പോഴേക്കും വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ സൗത്ത് ടവറിൽ ഭയങ്കരമായിട്ടുള്ള ഒരു തീപിടുത്തം ഉണ്ടാവുകയും സൗത്ത് ടവർ കൊളാപ്സ് ചെയ്ത് നിലം പതിക്കുകയും ചെയ്യുന്നു. ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10:28 ആയപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ നോർത്ത് ടവറും കൊളാപ്സ് ചെയ്യുകയാണ്. സൗത്ത് ടവറിനെ പോലെ തന്നെ നോർത്ത് ടവറും കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും വലിയൊരു ആക്രമണത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3000+ പേരാണ് ഈ ആക്രമണങ്ങളുടെ ഭാഗമായി കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ 6000+ പേർക്ക് ഇതിൻ്റെ ഭാഗമായി പരിക്കുകൾ പറ്റുകയും ഉണ്ടായി. അപ്പോൾ ഈ ആക്രമണത്തിന് ഏകദേശം കുറച്ച് സമയങ്ങൾക്ക് ശേഷം അമേരിക്കൻ ഗവൺമെൻറ് ഒസാമ ബിൻ ലാദൻ്റെ നേതൃത്വത്തിലാണ് ഈ അറ്റാക്കുകൾ നടന്നത് എന്നുള്ളൊരു വാർത്ത പുറത്തുവിടുന്നു. എന്നാൽ ഒസാമ ബിൻ ലാദൻ ആദ്യ സമയങ്ങളിൽ ഈ വാർത്തയെ നിരാകരിക്കുകയാണ് ചെയ്തത്. ഒരു തരത്തിലും ഈ പറഞ്ഞിട്ടുള്ള വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്കിൽ തനിക്ക് പങ്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ 2004 ഒസാമ ബിൻ ലാദൻ നടത്തിയ ഒരു പബ്ലിക് സ്പീച്ചിൻ്റെ ഭാഗമായി അദ്ദേഹം ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്ക് തൻ്റെയും അൽഖ്വയ്ദയുടെയും നേതൃത്വത്തിലാണ് നടന്നിരിക്കുന്നത് എന്ന് പറയുന്നു. മാത്രമല്ല ഈ അറ്റാക്കിനെ അയാൾ ജസ്റ്റിഫൈ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ആക്രമണങ്ങൾക്ക് ബിൻ ലാദൻ പറയുന്ന കാരണം ഇതാണ്: യു എസ് എ മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടുത്തെ മുസ്ലിം രാജ്യങ്ങൾക്കും മുസ്ലിം ജനവിഭാഗങ്ങൾക്കും അമേരിക്കയുടെ ഇടപെടൽ മൂലം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിക് വിരുദ്ധ രാജ്യമായിട്ടുള്ള ഇസ്രായേലിന് അമേരിക്ക എല്ലാവിധ പിന്തുണയും നൽകുന്നു. പല ഇസ്ലാമിക് രാജ്യങ്ങളുടെ മുകളിൽ അമേരിക്ക സാങ്ഷൻസ് കൊണ്ടുവരുന്നു. അതായത് ലോകത്താകമാനമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗത്തിനുമെതിരെ അമേരിക്ക നടത്തുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ഒരു റിവഞ്ചാണ്, ഒരു പ്രതികാരമായിട്ടാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്ക് നടത്തിയത് എന്നും ആ സ്പീച്ചിൻ്റെ ഭാഗമായിട്ട് ഒസാമ ബിൻ ലാദൻ പറഞ്ഞു. പിന്നീട് അമേരിക്ക ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയും 9/11 കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തു. ഈ റിപ്പോർട്ടിൽ ഈ അറ്റാക്കിൻ്റെ ചീഫ് ആർക്കിടെക്റ്റായി കണ്ടുപിടിച്ചത് KSM എന്നറിയപ്പെടുന്ന ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാകിസ്ഥാനി ടെററിസ്റ്റ് ആണ്. 2004 അമേരിക്കൻ ഗവൺമെൻറ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഗ്വാണ്ടനാമോ ബേ എന്ന് പറഞ്ഞിട്ടുള്ള ജയിലിലടക്കുകയും ചെയ്തു. ഇന്നും അയാൾ ആ ജയിലിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നീട് ഒസാമ ബിൻ ലാദനെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. 2011 അമേരിക്കൻ സൈന്യത്തിൻ്റെ ശ്രമങ്ങൾ വിജയം കാണുകയാണ്. ഒസാമ ബിൻ ലാദനെ അവർ വധിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരവും പറഞ്ഞതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തെ അമേരിക്കയുടെ ഗവൺമെൻറ് എങ്ങനെയാണ് നേരിട്ടത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയുടെ ഗവൺമെൻറ് ഈ ആക്രമണത്തെയും അതിനുശേഷമുള്ള കാര്യങ്ങളെയും ഹാൻഡിൽ ചെയ്ത രീതിയാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആയിട്ട് ഈ ഒരു അറ്റാക്കിനെ മാറ്റുന്നത്. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സാധാരണയായിട്ട് ആ രാജ്യത്തെ നേതാക്കന്മാരാണ് അല്ലെങ്കിൽ ആ രാജ്യത്തെ റൂളേഴ്സാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിനോട് പല രീതിയിൽ അവർക്ക് പ്രതികരിക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും 3 രീതിയിലാണ് സാധാരണയായിട്ട് നേതാക്കന്മാർ പ്രതികരിക്കുന്നത്. 1, ബുദ്ധിപരമായിട്ടുള്ള രീതി. അതായത് കൃത്യമായി ആരാണോ ഇവിടെ കുറ്റക്കാർ അവരെ കണ്ടുപിടിക്കുക, ശിക്ഷിക്കുക, എന്നാൽ അവിടം കൊണ്ട് നിർത്തുക. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ കൂടി നോക്കുക. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാണ് ബുദ്ധിപരമായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. 2, വികാരപരമായിട്ടുള്ള രീതിയാണ്. ഏത് വിധേനയും ഇവിടുത്തെ കുറ്റക്കാരെ കണ്ടുപിടിക്കുക, ശിക്ഷിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു, എന്തെല്ലാം നഷ്ടങ്ങളുണ്ടാകുന്നു, ഭാവിയിൽ ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമോ, ഇതൊന്നും ഒരു പ്രശ്നമല്ല. ആസ് ഓഫ് നൗ അവരെ ശിക്ഷിക്കുക എന്നുള്ളത് മാത്രം. ഇതിനെയാണ് വികാരപരമായിട്ട് സമീപിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നേതാക്കന്മാർക്ക് മുന്നിൽ 3 ഓപ്ഷൻ കൂടിയുണ്ട്. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാഹചര്യത്തെ മുതലെടുക്കുക. അതായത് ഇതൊരു പ്രത്യേക സാഹചര്യമാണ്, യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അമേരിക്കയിലൊക്കെ ആ സമയത്തുണ്ടാകുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ജനങ്ങൾ ചിന്തിക്കുന്ന രീതി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയാണ്. അതിനെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അമേരിക്കയിലെ ഭരണാധികാരികൾ ഈ 3 കാര്യമാണ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് അമേരിക്കൻ ഗവൺമെൻറ്റിന് പല ശത്രുക്കളും ഉണ്ട്. ലോകത്തെ പല രാജ്യങ്ങളെയും ആക്രമിക്കണമെന്നും പല നേതാക്കന്മാരെയും കീഴ്പ്പെടുത്തണമെന്നും അമേരിക്കയുടെ നേതാക്കന്മാരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം വിയറ്റ്നാം യുദ്ധമാണ്. വിയറ്റ്നാം യുദ്ധത്തിൻ്റെ സമയത്ത് അമേരിക്കയുമായി ഒരു ബന്ധവുമില്ലാത്തൊരു സ്ഥലത്ത്, അമേരിക്കയുമായി ഒരു ബന്ധവുമില്ലാത്തൊരു പ്രശ്നത്തിൽ പോയി ഇടപെടുകയും അമേരിക്കൻ ആർമിയിലെ സൈനികരെല്ലാം ഭൂരിഭാഗവും മരിക്കുകയും തോൽവിയുടെ അടുത്തെത്തുന്ന സമയത്ത് അവർക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം മുതൽ അമേരിക്കയിലെ ജനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം ആക്ഷൻസിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അമേരിക്കയിലെ ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സമയത്ത് അമേരിക്കയിലെ ജനങ്ങളുടെ മനസ്ഥിതി അങ്ങനെയല്ല. എന്ത് ചെയ്താലും ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് വിഷയമല്ല, 9/11 അറ്റാക്കിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്കെതിരെ പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു മനോഭാവമാണ് ജനങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തെ അമേരിക്കൻ ഗവൺമെൻറ് ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഗവൺമെൻറ് ചെയ്യുന്നത് ഒരു നിയമം കൊണ്ടുവരികയാണ്. ഈ നിയമത്തിൻ്റെ പേരാണ് പേട്രിയോട്ട് ആക്ട് എന്ന് പറയുന്നത്.
ഈ പാട്രിയോട്ട് ആക്ടിൽ പ്രധാനമായിട്ട് രണ്ട് മൂന്ന് പോയിന്റുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത് കംപ്ലീറ്റ് സർവൈലൻസ് ആണ്. അതായത് കുറ്റക്കാരെ കണ്ടുപിടിക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള സെർച്ചുകളും വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങളും ഒക്കെ ഗവൺമെൻറ് നടത്തണമെങ്കിൽ മാത്രമേ തെളിവുകളൊക്കെ ശേഖരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിനും അന്വേഷണ ഏജൻസികൾക്കും സംശയമുള്ള എല്ലാ ആളുകളെയും കംപ്ലീറ്റ് ആയിട്ട് നിരീക്ഷിക്കുക. അവരുടെ ഫോണുകൾ, അതുപോലെ തന്നെ അവരുടെ ഫൈനാൻഷ്യൽ റെക്കോർഡുകൾ, അവരുടെ മെഡിക്കൽ ഡേറ്റ, ഇങ്ങനെ കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും ഗവൺമെൻറ് ശേഖരിക്കുന്നതിന് ഗവൺമെൻറ്റിന് അധികാരം കൊടുക്കുകയാണ് ഒന്നാമതായിട്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് സംശയമുള്ള എല്ലാ സ്ഥലങ്ങളെയും സാഹചര്യങ്ങളെയും വാറണ്ടുകളോ മുന്നറിയിപ്പുകളോ ഒന്നും കൂടാതെ ഗവൺമെൻറ്റിന് സെർച്ച് ചെയ്യാനുള്ള അധികാരമാണ്. സാധാരണ സാഹചര്യങ്ങളിൽ നമുക്കറിയാം നേരത്തെ തന്നെ സെർച്ച് വാറണ്ട് മേടിക്കണം, അതുപോലെ തന്നെ സെർച്ച് ചെയ്യാൻ പോകുമ്പോൾ ആളുകളെ നേരത്തെ അറിയിക്കണം, എന്തൊക്കെ മാത്രമേ സെർച്ചൊക്കെ നടക്കാറുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു വാറണ്ടും വേണ്ട, ഒരു ഇൻറ്റിമേഷനും വേണ്ട, ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സെർച്ച് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു. ഇനി മൂന്നാമത്തേതാണ് ഇൻഡെഫിനിറ്റ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് ഒരാളെ സംശയത്തിൻ്റെ സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഒരാൾ കുറ്റം ചെയ്യുമ്പോഴോ അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ പല നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യണം. അയാളെ കോടതിയിൽ ഹാജരാക്കണം, അയാളെ വിചാരണയ്ക്ക് വിധേയനാക്കണം, അങ്ങനെയൊക്കെ പല പരിപാടികളുണ്ട്. എന്നാൽ ഇവിടെ ഇൻഡെഫിനിറ്റ് ഇൻറ്റൻഷനാണ്. പുറത്തുനിന്നും വരുന്ന അമേരിക്കയിലെ ജനങ്ങൾക്ക് ഇത് ബാധകമല്ല, ഇമിഗ്രൻസ് ആയിട്ട് വരുന്ന ആളുകളെ സംശയിക്കുകയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും കുറ്റം ചെയ്യുകയോ ചെയ്തിട്ട് ഈ അറ്റാക്കിൻ്റെ ഒക്കെ ഭാഗമായി അവരെ കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ അനിശ്ചിത കാലത്തേക്ക് അവരെ തടവിൽ വെക്കുന്നതിനുള്ള അധികാരവും ഗവൺമെൻറ്റിന് കിട്ടുകയാണ്. ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഈ പാട്രിയോട്ട് ആക്ടിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത്. അതായത് ജനങ്ങളുടെ പ്രൈവസി, ഫ്രീഡം, ഇങ്ങനെയുള്ള അവകാശങ്ങളെല്ലാം ലംഘിക്കുന്ന ഒരു നിയമമാണിത് എന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. പക്ഷേ അമേരിക്കയിലെ ജനങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, കാരണം 9/11 അറ്റാക്കിലെ പ്രതികളെ പിടികൂടണമെങ്കിൽ ഇത്രയും ചില എക്സ്ട്രീം ആയിട്ടുള്ള മെഷേഴ്സ് സ്വീകരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനൊരു നിയമവുമായി മുന്നോട്ട് വരുന്നു. അപ്പോൾ അമേരിക്കൻ കോൺഗ്രസ്സിലെ ഭൂരിഭാഗം മെമ്പേഴ്സും ഈ നിയമം ഒന്ന് വായിച്ചു പോലും നോക്കാതെ ഇതിനുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഇതൊരു അപകടകരമായിട്ടുള്ള നിയമമാണെന്നും മനുഷ്യാവകാശ ലംഘനമാണെന്നൊക്കെ മനസ്സിലാക്കിയ വിവരമുള്ള കുറച്ച് നേതാക്കന്മാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. അവർ ഈ ബില്ലിനെതിരെയാണ് വോട്ട് ചെയ്തത്. എന്നാൽ അവർക്കെതിരെ സമൂഹത്തിൽ നിന്നും വധഭീഷണികൾ അടക്കം ഉണ്ടാവുകയാണ്. എന്നാൽ അമേരിക്കൻ ഗവൺമെൻറ് ഇതേ നിയമത്തെ വേറൊരു രീതിയിലും കൂടെ, അതായത് അവരുടെ പേഴ്സണൽ ഗെയിൻസിനും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒപ്പോസിഷനിൽ നിൽക്കുന്ന നേതാക്കന്മാർ അവരുടെ ഫൈനാൻഷ്യൽ റെക്കോർഡ്, അവരുടെ ഫോൺ കോളുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോർത്തിയിട്ട് അവരെ ഭീഷണിപ്പെടുത്താനും ഗവൺമെൻറ്റിനെതിരെ അവർ സംസാരിക്കുമ്പോൾ അവരുടെ വായ മൂടിക്കെട്ടാനും ഒക്കെ ഇതേ പാട്രിയോട്ട് ആക്ടിൻ്റേതായിട്ടുള്ള വശങ്ങൾ ഗവൺമെൻറ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് എഡ്വേർഡ് സ്നോഡൻ പിൽക്കാലത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എത്രത്തോളം മോശമായിട്ടാണ് ഈ നിയമം അമേരിക്കൻ ഗവൺമെൻറ് ഉപയോഗിച്ചതെന്നും ഓരോ മനുഷ്യൻ്റെയും സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു ചാരപ്രവർത്തി തന്നെ അമേരിക്കൻ ഗവൺമെൻറ് നടത്തിയതെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 9/11 അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യത്തെ അമേരിക്കൻ ഗവൺമെൻറ് മുതലെടുത്ത ഒന്നാമത്തെ രീതി ഈ പാട്രിയോട്ട് ആക്റ്റാണ്. ഇനി രണ്ടാമത്തേത് എൻഹാൻസ്ഡ് ഇൻറ്ററഗേഷൻ ടെക്നിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻറ്ററഗേഷൻ മെത്തേഡാണ്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ മൂന്നാം മുറ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ടോർച്ചറാണ്. നമ്മളൊരു അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ ഒരു പോലീസുകാരൊക്കെ ഒരാളുടെ അടുത്ത് നിന്നൊരു കാര്യം അറിയണമെങ്കിൽ അയാളോട് നേരിട്ട് ചോദിക്കും. അയാളത് പറയാൻ തയ്യാറാവാതെ വരുമ്പോൾ അയാളെ ഫിസിക്കലി ടോർച്ചർ ചെയ്യും, ശാരീരികമായി പീഡിപ്പിച്ചുകൊണ്ട് അയാളുടെ അടുത്ത് നിന്ന് വിവരം എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പല സമയത്തും ഇപ്പോഴടക്കം ഈ രീതി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ലീഗലായിട്ട് ഇത് ചെയ്യുക പോസിബിൾ അല്ല, കാരണം ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. മാത്രമല്ല വളരെ ക്രൂരമായിട്ടുള്ള ഒരു രീതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലീഗലായിട്ട് ഇത് ചെയ്യാൻ ആർക്കും അധികാരമില്ല. അമേരിക്കൻ ഗവൺമെൻറ് എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ 9/11 ശേഷം ഇതിന് ചെറിയ ലീഗാലിറ്റി കൊടുക്കുകയാണ്. കാരണം വലിയ തീവ്രവാദികളുടെ അടുത്ത് നിന്നും ഇത്തരത്തിലുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ മേടിക്കണമെങ്കിൽ അവരോട് ചോദിച്ചുകൊണ്ട് കാര്യമില്ല, അവരെ പീഡിപ്പിച്ച് അവരെ ടോർച്ചർ ചെയ്ത് മാത്രമേ ഈ വിവരം അവരിൽ നിന്ന് എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. കംപ്ലീറ്റ് ആയിട്ട് അമേരിക്കയിലെ ടോർച്ചർ ലീഗലൈസ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഒരു പരിധിവരെ ഈ എൻഹാൻസ്ഡ് ഇൻറ്ററഗേഷൻ ടെക്നിക്സ് എന്ന പേരിൽ വിവരങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി ടോർച്ചർ ഉപയോഗിക്കാം എന്നുള്ളൊരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ലീപ് ഡെപ്രിവേഷൻ, ആളുകളെ ഉറങ്ങാൻ സമ്മതിക്കില്ല, ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയുടെ അടുത്ത് വരെ എത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ വലിയ പെട്ടികളിൽ ആളുകളെ അടച്ചു വെച്ചിട്ട് വലിയ ശബ്ദം ഉണ്ടാക്കുന്നു, ഈ ശബ്ദത്തിന് അവരെ വിധേയമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വാട്ടർ ബോർഡിംഗ് ആണ്. വാട്ടർ ബോർഡിംഗ് നിങ്ങൾ ചിലപ്പോൾ ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആളുകളുടെ തലയിൽ ഒരു തുണി ഇട്ടതിന് ശേഷം മുഖത്തേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ആളുകൾക്കൊരു ഡ്രൗൺ ചെയ്യുന്ന എഫക്റ്റാണ്, മുങ്ങിച്ചാവാൻ പോകുന്ന ഒരു എഫക്റ്റാണ്. ഇത്തരം എക്സ്ട്രീം മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളിൽ നിന്നും വിവരം എക്സ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള അധികാരം FBI, CIA പോലെയുള്ള ഏജൻസികൾക്ക് അമേരിക്ക പാർഷ്യലായി നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ എൻഹാൻസ്ഡ് ഇൻറ്ററഗേഷൻ ടെക്നിക്സിന് വളരെ വലിയ ചില പ്രശ്നങ്ങളുണ്ട്. FBIയുടെ തന്നെ ഏജൻ്റായിരുന്ന, ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന, പിന്നീട് അതിൻ്റെ ഭാഗമായി രാജിവെച്ച് പുറത്തുപോയ അലി സൂഫാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് ബാനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൽ ഇത് വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ടോർച്ചറുകൾക്ക് വിധേയരാകുന്ന വ്യക്തികൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഇതിൽ അന്ന് രക്ഷപ്പെടണം. കാരണം അതികഠിനമായ വേദനയാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ അവർ മെൻ്റലി സ്റ്റേബിൾ ആയിരിക്കില്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് കൃത്യമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയായിരിക്കും.
അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ ഈ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കുമെങ്കിലും ആ വിവരങ്ങളിൽ 90% ഫോൾസ് ഇൻഫർമേഷൻ ആയിരിക്കും. ഒന്നെങ്കിൽ ഇവർ ഈ മെൻ്റലി സ്റ്റേബിൾ അല്ലാത്ത അവസരത്തിൽ ഇവരുടെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും കാര്യം വിളിച്ചു പറയും, അല്ല എങ്കിൽ ഈ ടോർച്ചറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചോദ്യം ചോദിക്കുന്ന ആൾ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലത്തെ ഒരു മറുപടി അയാൾക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മറുപടികളായതുകൊണ്ടാണ് 90% ഫോൾസ് ഇൻഫർമേഷൻ ആവാനാണ് സാധ്യത എന്ന് പറയുന്നത്. സോ പേട്രിയോട്ട് ആക്ടിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും ഒക്കെ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്നും അമേരിക്കൻ ഗവൺമെൻറ്റും അമേരിക്കൻ അന്വേഷണ ഏജൻസികളും ശേഖരിച്ച വിവരങ്ങളിലെ 90% ഫാൾസ് ആവാനുള്ള കാരണം ഇതാണ്. ഈ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അമേരിക്കൻ ഗവൺമെൻറ് അടുത്ത ആക്ഷൻസിലേക്ക് പോകുന്നത്. സോ തീർച്ചയായിട്ടും മിസ്റ്റേക്കൺ ആയിട്ടുള്ള ആക്ഷൻസിലേക്കാണ് അവർ പോകുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അവർ പോയ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അഫ്ഗാനിസ്ഥാനാണെന്ന് നമുക്കറിയാം. അഫ്ഗാനിസ്ഥാനിലേക്ക് അമേരിക്ക ഇൻവേഡ് ചെയ്യാനുള്ള കാരണം അവിടെ താലിബാനായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അൽഖ്വയ്ദയ്ക്കും ഒസാമ ബിൻ ലാദനും അവർ അഭയം കൊടുക്കുന്നുണ്ട്. ഇവരെ വിട്ടുകിട്ടണമെന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ ആ ആവശ്യം താലിബാൻ നിരസിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനെ ഇൻവേഡ് ചെയ്യുന്നത്. താലിബാനെ ഇല്ലാതാക്കാനും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പല പ്രധാന വ്യക്തികളെയും കൊല്ലാനും മാത്രമല്ല 2011 മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഒസാമ ബിൻ ലാദനെ തന്നെ വധിക്കാനും അമേരിക്കയ്ക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഭാഗമായി ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അമേരിക്കയ്ക്കും മറ്റ് സഖ്യ രാജ്യങ്ങൾക്കെതിരെ ഒരുപാട് തീവ്രവാദ സംഘടനകൾ അവിടെയായിട്ട് ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല താലിബാൻ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ഏത് താലിബാനെ പുറത്താക്കാനാണോ അമേരിക്ക അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത് അതേ താലിബാന്റെ കയ്യിലേക്ക് തന്നെ അഫ്ഗാനിസ്ഥാനെ തിരിച്ചേൽപ്പിച്ചിട്ട് അവിടെ നിന്ന് അവർ രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. സോ വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്കിന് കാരണമായിട്ടുള്ള ആൾക്കാർക്കെതിരെ പ്രതികാരം ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിച്ചു. പക്ഷേ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തെ തകർത്തുകൊണ്ടാണ് അവർ തിരിച്ചു വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിലും മോശമായ കാര്യമാണ് അവർ ഇറാഖിൽ ചെയ്തത്. 9/11 അറ്റാക്ക് നടന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോർജ് ബുഷിൻ്റെ ഭാഗത്തു നിന്നും പല പ്രതികരണങ്ങളും ഉണ്ടാവുകയാണ്. ഈ ഒരു ആക്രമണവും ഇറാഖും അല്ലെങ്കിൽ ഈ ഒരു ആക്രമണവും സദ്ദാം ഹുസൈനും തമ്മിൽ പല ബന്ധങ്ങളുമുണ്ട്. അമേരിക്കയെ തകർക്കുക എന്ന് പറയുന്നത് സദ്ദാം ഹുസൈൻ്റെ വളരെ വലിയൊരു ആഗ്രഹമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അൽഖ്വയ്ദയ്ക്കും ഒസാമ ബിൻ ലാദനും എല്ലാ വിധത്തിലുള്ള സഹായം ഇറാഖിൽ നിന്നുണ്ടാകുന്നത്. മാത്രമല്ല ഉടനെ തന്നെ ഇറാഖിൻ്റെ ഭാഗത്ത് നിന്നും വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധം അമേരിക്കയ്ക്കെതിരെ ഉണ്ടാവും, അതിനെ തടയണം. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ബുഷിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോഴും അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല, വെറുതെ ബുഷ് അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു സഖ്യകക്ഷിയാണ് UK. അന്നത്തെ UKയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ടോണി ബ്ലെയർ തന്നെ ബുഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഏജൻസിയും ഈ 9/11 അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് കാര്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരിടത്തും ഈ അറ്റാക്കിനെയും ഇറാഖിനെയും അല്ലെങ്കിൽ ഈ ഒരു അറ്റാക്കിനെയും സദ്ദാം ഹുസൈനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തെളിവുകളും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് ഇത് ബുഷിൻ്റെ ഒരു പേഴ്സണൽ അജണ്ടയാണെന്നാണ്. അതായത് കാലാകാലങ്ങളായിട്ട് ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി അദ്ദേഹം പദ്ധതി ഇടുന്നുണ്ട്. പക്ഷേ അതിനൊരു കാരണം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു കാരണവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അതിന് യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല. അപ്പോൾ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ 9/11 അറ്റാക്കിനെയും ഇറാഖ് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തെയും തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് തെളിവുകൾ നിർമ്മിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെളിവുകൾ കിട്ടുന്നില്ല. അവർക്ക് കിട്ടിയ ഏറ്റവും ചെറിയ 2-3 തെളിവുകൾ എന്ന് പറയുന്നത് ആളുകളുടെ മൊഴികളിൽ നിന്നാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എൻഹാൻസ്ഡ് ഇൻട്രഗേഷൻ ടെക്നിക്സിൻ്റെ ഭാഗമായി ചില പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ഇറാഖുമായിട്ട് ചില കണക്ഷൻസ് അവർ പറയുകയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കിട്ടുന്ന ഇൻഫർമേഷനിൽ 90% തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലത്തെ ഒരു തെറ്റായ ഇൻഫർമേഷൻ തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ മൊഴികളെ തെളിവുകളായി സ്വീകരിച്ചുകൊണ്ടാണ് അമേരിക്ക ഇറാഖിൻ്റെ കയ്യിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും വെറും 3-4 മാസങ്ങൾ കൊണ്ട് തന്നെ സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തെ അട്ടിമറിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. എന്നിട്ട് അമേരിക്ക സ്വയമായിട്ട് വിജയം പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഇറാഖിൻ്റെ ഓരോ മുക്കിലും മൂലയിലും അവർ തെരച്ചിലുകൾ നടത്തിയെങ്കിലും വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ്റെ ഭാഗമായുള്ള ഒരു തെളിവുകളും കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. 10-20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അബാൻഡൻ ചെയ്തിട്ടുള്ള ചില രാസായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത്. പക്ഷേ രസകരമെന്ന് പറയട്ടെ, ആ രാസായുധങ്ങൾ പണ്ട് അമേരിക്ക തന്നെ സദ്ദാം ഹുസൈന് കൊടുത്തതാണ്. 1980-90 കാലഘട്ടത്തിൽ അമേരിക്കയും സദ്ദാം ഹുസൈനും വലിയ സുഹൃത്തുക്കളായിരുന്നു. ആ കാലഘട്ടത്തിൽ അമേരിക്ക തന്നെ കൊടുത്ത രാസായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചുള്ളൂ. അപ്പോൾ തെറ്റായിട്ടുള്ള ചില ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാഖിനെ ഇൻവേഡ് ചെയ്യേണ്ടി വന്നത് എന്ന് പിന്നീട് അമേരിക്ക സമ്മതിക്കേണ്ടിയും വന്നു. പക്ഷേ ഇറാഖിൽ എന്ത് സംഭവിച്ചു? സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ജീവൻ നഷ്ടപ്പെട്ടു. മാത്രമല്ല ഇറാഖിലെ ഭരണ സംവിധാനം തകർന്നുപോയി, അവിടെ ആഭ്യന്തര യുദ്ധങ്ങളുണ്ടായി, ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള പുതിയ തീവ്രവാദ സംഘടനകൾ ഇറാഖിൽ ഉയർന്നു വരികയും അവർ ലോകം മുഴുവൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. സോ 9/11 അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യങ്ങൾ ഇതാണ്. 2004 എന്തുകൊണ്ടാണ് അമേരിക്കയെ അറ്റാക്ക് ചെയ്തത് എന്നതിന് കാരണമായിട്ട് ഒസാമ ബിൻ ലാദൻ പറഞ്ഞത് മുസ്ലിം രാജ്യങ്ങൾക്കും മുസ്ലിം ജനവിഭാഗങ്ങൾക്കുമെതിരെ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതികാരമാണ് എന്നാണ്. അമേരിക്ക ഇറാഖിനെയും അഫ്ഗാനിസ്ഥാനെയൊക്കെ ഇൻവേഡ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് അമേരിക്കയ്ക്കെതിരെ നടത്തിയ അറ്റാക്കിനെതിരെ അവർ ചെയ്യുന്ന പ്രതികാരമാണ് എന്നാണ്.
അമേരിക്കയുടെ ഈ നടപടിയുടെ ഭാഗമായിട്ടാണ് ലോകത്തിന്റെ പല ഭാഗത്തും പുതിയ തീവ്രവാദ സംഘടനകൾ ഉയർന്നു വരുന്നത്. ഈ തീവ്രവാദ സംഘടനകൾ പറയുന്നതും ബിൻലാദൻ പറഞ്ഞതുപോലെ തന്നെയാണ്, 9/11 അറ്റാക്കിന്റെ ഭാഗമായി മുസ്ലിം രാജ്യങ്ങൾക്കും മുസ്ലിം ജനവിഭാഗങ്ങൾക്കും എതിരെ അമേരിക്ക ഇത്തരത്തിലുള്ള പ്രതികാര നടപടികളുമായി വരുന്നതിനെതിരെ പ്രതികാരം ചെയ്യാനാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. അവർ പറയുന്നു ഇവരെല്ലാം നടത്തുന്ന ആക്രമണങ്ങളുടെ ഭാഗമായി കൊല്ലപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. 3000+ പേരാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടത്. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അമേരിക്കൻ ആർമിയുടെ ഇൻവേഷനും കൗണ്ടർ അറ്റാക്കിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള മനുഷ്യർ കൊല്ലപ്പെടുന്നുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഒക്കെ പോലെയുള്ള പുതിയ തീവ്രവാദ സംഘടനകൾ ഉയർന്നു വരുമ്പോൾ അവരുടെ ആക്രമണങ്ങളുടെ ഭാഗമായിട്ടും കൊല്ലപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരാണ്. സോ ബുദ്ധിപൂർവമായ തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വികാരപരമായ തീരുമാനമെടുക്കുകയും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള റിവഞ്ചിന് വേണ്ടിയിട്ട് ആ സാഹചര്യങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പാഠമാണ് 9/11 അറ്റാക്ക് നമുക്ക് നൽകുന്നത്. പ്രസിദ്ധമായ ഒരു പഴഞ്ചൊല്ലുണ്ട്, ആൻ ഐ ഫോർ ആൻ ഐ മേക്സ് ദ ഹോൾ വേൾഡ് ബ്ലൈൻഡ്. കണ്ണിന് പകരം കണ്ണ് എന്ന പ്രതികാര മനോഭാവവുമായി നമ്മൾ മുന്നോട്ട് പോയാൽ ഈ ലോകം മുഴുവൻ അന്ധന്മാരെ കൊണ്ട് നിറയുമെന്ന്. സോ 9/11 അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമേരിക്കയുടെ പ്രതികരണങ്ങൾ ഈ പഴഞ്ചൊല്ലിനെ എങ്ങനെയാണ് സാധൂകരിക്കുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എക്സ്ട്രാ ഇൻഫർമേഷൻ ഇതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവും തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.